ഹലോ, നമസ്കാരം. ദൈവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നു? ഞാനും സുഖമായിരിക്കുന്നു. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ നല്ല മഴയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ എന്നെ കൂടുതൽ കെയർ ചെയ്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊന്നും കറക്റ്റ് വെള്ളം കുടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല, ഞാൻ മറന്നുപോയി. വെള്ളം എപ്പോഴെങ്കിലും കുടിച്ചാൽ കുടിക്കും, ഇല്ലെങ്കിൽ കുടിക്കില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങ് തീരെ വല്ലാതെ ഒരു വയ്യാഴികയും ബുദ്ധിമുട്ടൊക്കെ തോന്നി. അപ്പോൾ വല്ലാത്തൊരവസ്ഥ, ഓരോ ദിവസം ചെല്ലുന്ന ഒരു ക്ഷീണം, നടക്ക് നടുവേദന, ഭയങ്കര ബുദ്ധിമുട്ട്, വയറ്റിലൊക്കെ ചെറിയ വേദന, അങ്ങനെയൊക്കെ ആയപ്പം ഞാൻ തൊട്ടടുത്തുള്ള ഒരു ലാബോറട്ടറി, ഞാൻ വേറെ ഒരു ലാബോറട്ടറിയിലായിരുന്നു പോകുന്നത്. അവിടം വരെ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഈ ബോർഡ് കണ്ടത്, ലാബിൻ്റെ ബോർഡ് കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് അത്രയും ദൂരം പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇറങ്ങി. കാര്യം പറഞ്ഞ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, എനിക്ക് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞപ്പം അവർ എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തു. കുറച്ച് ഇത് നേരം കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് പേപ്പർ തന്നു. അപ്പോൾ അവരെനിക്ക് ഇങ്ങനെ ഒരു ഇതിൻ്റെ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഉണ്ടായിരുന്നു, ഞാനത് എന്തോ ആവശ്യത്തിന് കീറി ഇങ്ങനെ ഒരു പേപ്പറാണ് എനിക്ക് അവർ തന്നത്. എന്നിട്ട് ഇല്ല ഇല്ല എന്നെന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഷുഗറ് അങ്ങനെ ഒക്കെ എഴുതി. മൂന്നെണ്ണം ഇല്ല എന്നുള്ള ഇതിലാണ് എഴുതി എനിക്ക് തന്നത്. ഇതാണ് അവിടെ നിന്ന് എനിക്ക് തന്ന പേപ്പർ. എന്നിട്ട് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 60 രൂപ എന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു വന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും എനിക്ക് വയ്യ, തീരെ വയ്യാണ്ടാവണം, ഒരു കുറവുമില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും വല്ലാത്ത ബുദ്ധിമുട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ വേറൊരു തൊട്ടടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞ്, അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്തു, ഒരു ഇഞ്ചക്ഷൻ എടുത്തു. എടുത്തിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് എഴുതി തന്നു എനിക്ക്. അങ്ങനെ ഞാൻ തൊട്ടടുത്ത ലാബോറട്ടറിയിൽ പോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യുന്നത് ഇത് ഇവരുടെ ഈ ടെസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, ഞാൻ പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തത്. അപ്പം യൂറിനറി ഇൻഫെക്ഷൻ വന്ന് നല്ല കൂടുതലായിട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടിലേക്കായിട്ടുണ്ട്, വല്ലാതായി. അപ്പോൾ റിസൾട്ട് പരിശോധിച്ച മേഡവും പറഞ്ഞു ഇത് നല്ല കൂടുതലായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ട്, അപ്പോൾ എനിക്ക് സമാധാനമായി. എന്താണെന്ന് മനസ്സിലായപ്പം എനിക്ക് സമാധാനമായി. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ട്, ഡോക്ടറും പറഞ്ഞു നല്ല കൂടുതലായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ആൻറ്റിബയോട്ടിക് എന്ത് ചെയ്യണം, എടുക്കണം എന്ന്. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിനോട് എനിക്കത്ര, എന്ന് വെച്ചാൽ അങ്ങനെ ഇരുമ്പ് വന്നപ്പോഴും അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് എനിക്ക് അത്ര കുറവ് കിട്ടിയില്ല. അപ്പം ഞാൻ റിസൾട്ടും വാങ്ങി വീട്ടിലോട്ട് വന്നു. അതിനുശേഷം ഞാൻ തൊട്ടടുത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഹോമിയോ ക്ലിനിക്കുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, പോയി കാണിക്കുന്നത്. അങ്ങനെ ഡോക്ടറിനെ ഞാൻ ഈ പരിശോധിച്ച റിസൾട്ടും എടുത്ത് ഡോക്ടറെ പോയി കണ്ട്, നല്ല സമീപനമായിരുന്നു ഡോക്ടറുടേത്. അപ്പോൾ ഇതും എടുത്ത് ഞാൻ പോയി കണ്ടപ്പൻ്റെ അടുത്ത് പറഞ്ഞു 1 ആഴ്ചത്തേക്കുള്ള മരുന്ന് തരാം, അത് കഴിച്ചിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വീഡിയോയിൽ വന്ന് പറയേണ്ട കാര്യമുണ്ടോന്ന്. ഉണ്ട്. കാരണം നമ്മൾ സമൂഹത്തിൽ പലതിലും നമ്മൾ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും. അവർ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീട്ടുകാർ ഭാര്യയും ഭർത്താവും കൂടെ നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്നു. അവിടെ 2 ചെറിയ പിള്ളേരെ അവിടെ വെച്ചിട്ടുണ്ട്. അവരൊരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഇല്ല ഇല്ല ഇങ്ങനെ ഒരു പേപ്പർ തന്ന് എൻ്റെ അടുത്ത് 60 രൂപ മേടിച്ചു. അപ്പം ഞാൻ 60 രൂപ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, അയാളുടെ അടുത്ത് കൊടുത്തു. അയാളുടെ അടുത്ത് കൊടുത്തപ്പോഴത്തേക്കും ആ പെൺകുട്ടി വേഗം വന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് ആ പൈസ മേടിച്ചുകൊണ്ടങ്ങ് പോയി. ഞാൻ ഒരു കാര്യം പറയാം, 1 രൂപയാണെങ്കിലും നമ്മൾ ആരെയും വഞ്ചിക്കരുത്. എൻ്റെ 60 രൂപയെ പോയുള്ളൂ, പക്ഷേ എനിക്ക് 60 രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വിലപ്പെട്ടത് തന്നെയാണ്.
അതോ അവിടെ പോയി ഞാനത് പിന്നെ ഞാൻ ഇവിടെ ഡോക്ടറെ കാണാതിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് എന്ത് ചെയ്തേനെ, ഞാൻ ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് വീണ്ടും ബുദ്ധിമുട്ട് വന്നേനെ. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും. ആരും ഒന്നിനെതിരെയും പ്രതികരിക്കാനില്ല, പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ മോശക്കാരാകും. അപ്പം ഞാനതിനൊന്നും എനിക്ക് ഇതിനോടൊന്നും പോയി എന്ത് ചെയ്യാം ഒച്ചപ്പാടും പകലോ. എനിക്ക് വേണമെങ്കിൽ ഇത് കൊണ്ട് കാണിച്ച് ഈ രണ്ട് റിസൾട്ടും കൂടെ വേണമെങ്കിൽ അവരെ കൊണ്ട് കാണിക്കാം, അവർ ചെയ്തത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതൊക്കെ. പക്ഷെ ഞാനൊന്നിനും പോയില്ല. എനിക്കിതൊന്ന് വീഡിയോയിൽ നിങ്ങളടുത്ത് ആയി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ആർക്കും പ്രതികരിക്കാനോ അല്ലെ അതിനൊന്നും എതിരെ ആരും എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. അവരുടെ ഒരു ബിസിനസ് എന്നുള്ള ഒരു രീതിയിലാണ് ആ സ്ഥാപനം എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പാവപ്പെട്ട ചിലപ്പം എന്നെക്കഴിഞ്ഞും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്ന ആളുകൾ അവിടെ പോയിട്ട് പലതിലേക്കും എന്ത് ചെയ്യുന്നു, അസുഖമാണോ അത് പല രീതിയിലേക്കും പോവും. എനിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും ഇൻഫെക്ഷനും നല്ല ബുദ്ധിമുട്ടും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ വയ്യാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കിതൊന്ന് പറയണം, നിങ്ങളെയൊക്കെ കാണണം എന്ന്, കാണുന്നില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ നിങ്ങളൊക്കെ കാണുന്നതിന് തുല്യമാണ്. അപ്പോൾ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ്, ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. വേണോ പറയണോ വേണ്ടോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും ഒന്ന് പറയാം, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ, ആളുകളെ വഞ്ചിച്ചും പറ്റിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനിത് പറയാൻ വേണ്ടി വന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു.